ശ്രീജിത്ത്, എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഇ പി ജയരാജനെ നീക്കിയതിൽ എന്താണ് പാർട്ടിയുടെ ഒരു നിലപാടെന്നാണ് വ്യക്തമാക്കുന്നത്? ആവർത്തിച്ചുള്ള ചോദ്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുകയായിരുന്നു സംസ്ഥാന സെക്രട്ടറി അല്ലേ? എം വി ഗോവിന്ദൻ അക്കാര്യത്തിൽ വളരെ കൃത്യമായ ഒരു മറുപടി തന്നെയാണ് നൽകിയത്. ഇ പി ജയരാജനെ സ്വയം രാജിവെച്ചു എന്നല്ല അദ്ദേഹം പറഞ്ഞത്. ഇ പി ജയരാജൻ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവായി എന്ന വാക്കാണ് ഈ എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ ഉപയോഗിച്ചത്. അതായത് അദ്ദേഹം സ്വയം രാജിവെച്ച് പോവുകയൊന്നുമല്ല, പാർട്ടി തീരുമാനമെടുത്തിട്ട് അദ്ദേഹം മാറിയതാണ്. പകരം കൺവീനറായി ഇ പി ജയരാജന് പകരം ടി പി രാമകൃഷ്ണൻ വന്നു എന്ന കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു. അതിന് രണ്ട് കാരണങ്ങളാണ് ഇ പി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഒന്ന്, ഇ പി എൽ ഡി എഫിൻ്റെ കൺവീനർ എന്ന നിലയിൽ ഒരു മുഴുവൻ സമയ പ്രവർത്തനം നടത്തുന്നതിൽ അദ്ദേഹത്തിന് പരിമിതികളുണ്ടെന്ന് പാർട്ടി കാണുന്നു. രണ്ട്, ഇ പി ഈ പ്രകാശ് ജാവദേക്കറുമായി അടക്കം നടത്തിയ കൂടിക്കാഴ്ചയും അനുബന്ധ വിവാദങ്ങളും ഈ രണ്ട് കാരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ എൽ ഡി എഫിൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കിയത്. എന്നാൽ സംഘടനാപരമായ അച്ചടക്ക നടപടിയായി ഇതിനെ കാണാൻ കഴിയില്ല. സംഘടനാപരമായ അച്ചടക്ക നടപടി സ്വീകരിക്കുന്ന കാര്യം തൽക്കാലം പരിഗണനയിലില്ല. ഇനിയും അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമായി തുടരും. പാർട്ടിയുടെ പരമോന്നത സമിതികളിലൊന്നാണ് കേന്ദ്ര കമ്മിറ്റി. അവിടെ ഇ പി ജയരാജൻ തുടരും. സംഘടനാ നടപടിക്ക് മറ്റ് സംഘടനാ നടപടിക്ക് തീരുമാനമില്ല എന്നാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിരിക്കുന്നത്. ശ്രീജിത്ത്, അതുപോലെ തന്നെ പി കെ ശശിക്കെതിരായ നടപടിക്ക് അംഗീകാരം നൽകുന്നു. ഒരു നേതാവിൻ്റെ എതിരെ കൂടി നടപടിയെടുക്കുകയാണ്. പി കെ ശശി മുൻ എം എൽ എക്കെതിരെ നടപടി വരുന്നു. പക്ഷേ അദ്ദേഹം സ്ഥാനങ്ങൾ മറ്റു സ്ഥാനങ്ങൾ ഒഴിയുന്നത് സംബന്ധിച്ച് പാർട്ടിയല്ല തീരുമാനമെടുക്കേണ്ടത് എന്നൊരു നിലപാടാണ് എം വി ഗോവിന്ദൻ വാർത്താസമ്മേളനത്തിൽ സ്വീകരിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. പി കെ ശശിയെ പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായി പി കെ ശശിയെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിലും നീക്കി അദ്ദേഹത്തെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിലേക്ക് തരംതാഴ്ത്തുകയാണ് ചെയ്തത്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തിൻ്റെ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ശശിക്കെതിരെ നടപടി സ്വീകരിച്ചത് എന്നാണ് വ്യക്തമാകുന്നത്. മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോഓപ്പറേറ്റീവ് കോളേജിന് വേണ്ടി നടത്തിയ പണപ്പിരിവ്, അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലെ നിയമനം തുടങ്ങിയ ആക്ഷേപങ്ങളാണ് ശശിക്കെതിരെ പ്രധാനമായി ഉയർന്നത്. ഇപ്പോൾ ശശിക്കെതിരെ മറ്റു ചില ആക്ഷേപങ്ങൾ കൂടി ഉള്ളതായി ഇന്ന് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നുണ്ട്. എന്നാൽ പാർട്ടി നേതൃത്വം അത് സ്ഥിരീകരിക്കുന്നില്ല. അത്തരം ചോദ്യങ്ങളോട് വളരെ ക്ഷുഭിതനായിട്ടാണ് എം വി ഗോവിന്ദൻ മറുപടി നൽകിയത്. എന്നാൽ ശശിക്കെതിരായ നടപടിക്കൊപ്പം ശശിയുടെ ഈ യൂണിവേഴ്സൽ കോഓപ്പറേറ്റീവ് കോളേജിൻ്റെ പണപ്പിരിവുമായി ബന്ധപ്പെട്ട് സഹായകരമായ രീതിയിൽ പ്രവർത്തിച്ചെന്ന് ആക്ഷേപം നേരിടുന്ന മണ്ണാർക്കാട് സി പി എം ഏരിയ കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിടാനും തീരുമാനിച്ചിരുന്നു. അവിടെ ഇപ്പോൾ ജില്ലാ സെക്രട്ടറി രംഗം ടി എം ശശി എന്ന നേതാവിന് ചാർജ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട തീരുമാനത്തിനും ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി അംഗീകാരം നൽകിയിരിക്കുന്നു. ഈ ശശിക്കെതിരായ നടപടി അവിടെ ഒരു പ്രദേശത്തെ ആകെ സംഘടനാ സംവിധാനത്തെ തന്നെ ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ കെ ഡി ഡി സി ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നത് അത് പാർട്ടി തീരുമാനമല്ല, സർക്കാർ പദവിയാണെന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. എന്നാൽ ഈ സർക്കാർ പദവിയിലേക്ക് ആളുകളെ നിയോഗിക്കുന്നത് പാർട്ടി തന്നെയാണ് എന്നത് വേറൊരു കാര്യം. അത് ഒരു വസ്തുതയായി നിലനിൽക്കെ ഇത്തരമൊരു പ്രതികരണം അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ വേണ്ടി നടത്തിയ ഒരു പ്രതികരണമായി മാത്രമേ കാണാൻ കഴിയൂ. ശ്രീജിത്ത്, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുള്ളത് പി വി അൻവർ എം എൽ എ ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണം, സർക്കാരിനെതിരെ പോലീസിൽ തന്നെ ഒരു ലോബി പ്രവർത്തിക്കുന്നു എന്ന പി വി അൻവർ പറയുകയുണ്ടായ റിപ്പോർട്ടറിനോട്. അത്തരം കാര്യങ്ങളിൽ അൻവറിൻ്റെ ആരോപണങ്ങളിൽ ഉൾപ്പെടെ എന്താണ് പാർട്ടി നിലപാട്? പി വി അൻവറും മലപ്പുറത്തെ മുൻ എസ് പിയുമായിരുന്ന സുജിത് ദാസും തമ്മിൽ നടത്തിയ സംഭാഷണത്തിൻ്റെ ഓഡിയോ റെക്കോർഡ് ഇന്നലെ റിപ്പോർട്ടർ ടി വിയാണ് പുറത്തുവിട്ടത്. നമ്മുടെ മലപ്പുറം റിപ്പോർട്ടർ അഷ്കർ അലി പുറത്തുവിട്ട ആ ഓഡിയോ റെക്കോർഡ് റിപ്പോർട്ടർ ടി വിയിലൂടെ തന്നെ താൻ കണ്ടു എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താസമ്മേളനത്തിൽ പലതവണ പറയുന്നുണ്ടായിരുന്നു. ഇക്കാര്യം ശ്രദ്ധിച്ചു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച ശേഷം മാത്രമേ തനിക്ക് മറുപടി പറയാൻ കഴിയൂ. അപ്പോൾ അത്തരമൊരു പരിശോധനയിലേക്ക് പാർട്ടി കടക്കുകയാണ്. പോലീസും ഉയർന്നുവന്ന ആരോപണം സർക്കാരും ഉയർന്നുവന്ന ആരോപണങ്ങളെപ്പറ്റി പരിശോധിക്കുക തന്നെ ചെയ്യും. അക്കാര്യത്തിലും തീർച്ചയുണ്ട്. എന്നാൽ ഇപ്പോൾ ഈ പരിശോധനയും മറ്റും പൂർത്തിയാക്കാതെ ഒരു മറുപടി പറയാൻ കഴിയില്ല. പോലീസിനെ എല്ലാവരും എല്ലാ കാലത്തും വിമർശിക്കുന്നുണ്ട്. പോലീസ് ഭരണകൂടത്തിൻ്റെ ഭാഗമാണ്, അത് ഭരണകൂടത്തിൻ്റെ സ്വഭാവം പുലർത്തുന്ന ഒരു സംവിധാനമാണ് എന്നാണ് എം വി ഗോവിന്ദൻ മാസ്റ്റർ എല്ലായ്പ്പോഴും വാർത്താസമ്മേളനത്തിൽ പറയാറുള്ളത്. ഇന്നും അതിന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ എ ഡി ജി പി എം ആർ അജിത്കുമാറിനുമായി ബന്ധപ്പെട്ടുയർന്ന ആക്ഷേപങ്ങൾ, ഒപ്പം തന്നെ പി വി അൻവർ ഉയർത്തിയ പോലീസുമായി ബന്ധപ്പെട്ട മറ്റാക്ഷേപങ്ങൾ, മലപ്പുറത്തെ മുൻ എസ് പി സുജിത് ദാസുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ, ഇതൊക്കെ പാർട്ടിയുടെ ഗൗരവതരമായ പരിശോധനയിലുണ്ട് എന്ന കാര്യം എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ സർക്കാരും ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയും അതോടൊപ്പം തന്നെ എ ഡി ജി പി എം ആർ അജിത്കുമാർ തമ്മിലുള്ള ബന്ധത്തെപ്പറ്റി നടത്തി എസ് പി സുജിത് ദാസ് നടത്തിയ പ്രതികരണവും ഇതെല്ലാം പാർട്ടിയുടെ നിരീക്ഷണത്തിലുണ്ട്, പരിശോധനയിലുണ്ട്.
അതുതന്നെയാണ് സി പി ഐ എമ്മിന്റെ നിലപാട്. ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ് പാർട്ടിയെന്നാണ് എം വി ഗോവിന്ദൻ വ്യക്തമാക്കുന്നത്. ഏതായാലും ലൈംഗിക അതിക്രമ കേസിൽ മുകേഷിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് ഇപ്പോൾ സി പി ഐ എം സ്വീകരിക്കുന്നത്. എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ല ധാർമ്മികതയുടെ പേരിലെന്ന് സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചിരുന്നു. പക്ഷേ ഇ പി ജയരാജൻ പുറത്തു പോവുകയാണ്. എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് ടി പി രാമകൃഷ്ണൻ പുതിയ എൽ ഡി എഫ് കൺവീനറാകും.